നമസ്കാരം. കുറേ നാളായില്ലേ കണ്ടിട്ട്? ഞങ്ങൾ കുറച്ച് തിരക്കായിപ്പോയി, ജോലിയുടെ തിരക്ക്. ഇപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ കൗഹങ്കിനെ കുറിച്ചിട്ടായിരുന്നു. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു അവധി ദിവസമാണ്, ഇവിടെ കിങ്സ് ഡേ എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് പറയാൻ പോകുന്നു, നമ്മൾ ആക്ച്വലി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ, അതായത് യൂറോപ്പിലേക്ക് വരുമ്പോൾ ഒരു നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റിനറി ആയിരുന്നു നമ്മളന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ ഒരു പ്രേക്ഷകൻ നമ്മളോട് ഇവിടെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു ഐറ്റിനറിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ യൂറോപ്പിൽ സാധാരണ നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ട്രിപ്സൊക്കെ ആദ്യം പറഞ്ഞ ട്രിപ്സ് പോകേണ്ടത് ശരിക്കും സമ്മർ സമയത്താണ്. സമ്മർ സമയത്ത് സാധാരണ യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ ഐറ്റിനറി ശരിക്കും ഒരു ഓഫ് സീസൺ അല്ലെങ്കിൽ ഒരു നവംബറൊക്കെ തുടങ്ങുന്ന സമയത്ത് പൂർവ്വം നമ്മൾ ഈ ട്രിപ്പ് ഷാഫിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഷാഫി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന ട്രിപ്പ് ഒരു ഓഫ് സീസൺ, ഒരു നവംബർ 7-8 ശേഷം ഇവിടെ യൂറോപ്പിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണിത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എല്ലാ റെസ്റ്റോറൻറ്റ്സും അല്ലെങ്കിൽ എല്ലാ ഹോട്ടൽസൊക്കെ ആണെങ്കിലും ചീപ്പായിരിക്കും. പൊതുവേ കാശ് കുറച്ച് മതി യാത്ര. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ വിമാന ടിക്കറ്റ് ആണെങ്കിലും ഹോട്ടൽ ടിക്കറ്റ് ഒക്കെ ആണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രിപ്പ് നമ്മൾ പറയുന്നത്. മാത്രമല്ല ഈ ട്രിപ്പിന് മിക്കവാറും നിങ്ങൾ സ്വന്തമായിട്ടൊരു കാറ് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരു യൂറോപ്പിലെ കൺട്രീസ് ആയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള സ്വയം ഡ്രൈവ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഐറ്റിനറി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഈ ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്യുന്നത് ആംസ്റ്റർഡാമിൽ നിന്നാണ്, നെതർലൻഡ്സിൻ്റെ. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഐൻഡോവനിലാണ്. ഐൻഡോവനിലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാർക്കിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് സമയമാണ്. അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ തളിർത്ത് വരുന്ന നല്ല രസമാണ് ഇപ്പോൾ വന്നിരിക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആംസ്റ്റർഡാമിൽ വന്നിറങ്ങിയിട്ട് ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു കാർ എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ യാത്ര ഫുള്ള് കാറിലാണ് പോകുന്നത്. ഈ ഐറ്റിനറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറേ സിറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്കാണ്, കുറച്ച് സിറ്റീസ് കവർ ചെയ്യുന്നുണ്ട്, കൺട്രി സൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതും കൂടെ കവർ ചെയ്യുന്നുണ്ട് ഈ ഐറ്റിനറിയിൽ. തീർച്ചയായിട്ടും അതിൻ്റെ മാപ്പും മറ്റു കാര്യങ്ങളും നമ്മൾ കൊടുത്തേക്കാം അവിടെ. അപ്പോൾ ആംസ്റ്റർഡാമിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആംസ്റ്റർഡാമിൽ നിങ്ങൾ ഒരു ഫ്ലൈറ്റിൽ വന്നിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വിസയുടെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിലാണ് പറയുന്നത്. അതിൻ്റെ ലിങ്ക്സ് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആംസ്റ്റർഡാമിൽ വന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് സിക്സ്റ്റ് പോലത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് കാർ എടുക്കുക. അതിന് കാരണമുണ്ട്. കാരണം നിങ്ങൾ വന്നിറങ്ങുന്ന ആംസ്റ്റർഡാമിലാണെങ്കിൽ തിരിച്ചു പോകുന്ന വേറെ സിറ്റിയിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ സിക്സ്റ്റ് പോലത്തെ ഒരു കാർ റെൻ്റൽ കമ്പനി ആണെങ്കിലും നമുക്ക് ഒരു സിറ്റിയിൽ നിന്ന് കാർ എടുത്തിട്ട് വേറെ സിറ്റിയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആംസ്റ്റർഡാമിൽ നിന്ന് കാർ എടുത്തിട്ട് ആംസ്റ്റർഡാം മിക്കവാറും ഒരു ദിവസം കാണാനുള്ള ഒന്നോ രണ്ടോ ദിവസം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസം അവിടെ താമസിക്കുക. തീർച്ചയായിട്ടും ആംസ്റ്റർഡാം സിറ്റി സ്ക്വയർ അല്ലേ, സിറ്റി സ്ക്വയറിൻ്റെ പിന്നെ എന്തൊക്കെയാണ് ആംസ്റ്റർഡാമിലുള്ളത്? ആംസ്റ്റർഡാമിൽ കാണാൻ വേറെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതായത് പാർട്ടീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും സ്ഥലങ്ങളുണ്ട്. തീർച്ചയായിട്ടും നല്ലതാണ്. ആംസ്റ്റർഡാമിലിപ്പോൾ നിങ്ങളൊരു ദിവസം വന്ന് താമസിച്ചതിന് ശേഷം അവിടെ നിന്ന് കാർ എടുത്ത് നിങ്ങൾ നേരെ സൗത്തിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഐൻഡോവൻ വഴിയൊക്കെയാണ് നിങ്ങൾ സൗത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ സഹ്യാദ്രി എന്ന് പറയുന്നത്, ആ നെല്ലിയാമ്പതിയൊക്കെയുള്ള സഹ്യാദ്രി മേഖലയല്ലേ, അതുപോലെ തന്നെ ഈ യൂറോപ്പിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഒരു ഉള്ള ചെറിയൊരു പർവ്വത മേഖലയാണ് അർഡിനസ് പർവ്വത മേഖല. അപ്പോൾ നമ്മളുടെ ഒരു വീഡിയോയും അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്രത്തോളം ഡീറ്റെയിൽ ആയിരുന്നില്ല അത്. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ ആംസ്റ്റർഡാമിലെ ഒരു സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മൾ ഒരു ആർഡൻ റീജിയനിലേക്കാണ് പോകുന്നത്. ആർഡിനസ് എന്നാണത് ആക്ച്വലി നമ്മൾ പറയാറ്, പക്ഷേ ആർഡൻ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. അത് ബെൽജിയത്തിലും ഫ്രാൻസിലും ആയിട്ട് കിടക്കുന്നൊരു പർവ്വത മേഖലയാണ്. അതായത് വലിയൊരു കുന്നൊന്നും അല്ല, ചെറിയൊരു മലഞ്ചെരിവുകളൊക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ആർഡൻ. അപ്പോൾ ആർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മുമ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നടക്കില്ല അവിടെ, കാറിലേ പോകാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ നഗരങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ ആർഡൻ. അപ്പോൾ ആംസ്റ്റർഡാമിൽ നിന്ന് കാറിൽ നിങ്ങൾ ഒരു മാസ്ട്രിത്ത് വഴി ലീഹെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അത് ഫ്രഞ്ച് ബെൽജിയത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലീഗയിൽ നിന്നാണ് നമ്മുടെ ആർഡൻ റൂട്ട് സ്റ്റാർട്ട് ചെയ്തത്.
പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഈ ഹൈവേ ഒക്കെ മാറി ചെറിയ റോഡുകളാവും. പിന്നെ ഡിനാൻ്റ് അല്ലെങ്കിൽ ഡർബി, നമൂർ, സ്പാ, അങ്ങനെ കുറേ കുറേ കുഞ്ഞു ടൗണുകളൊക്കെ ആയിട്ട് ഒരു ഇപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് ആർഡൻ റീജിയനിൽ കയറുകയാണെങ്കിൽ ഒരു 1-2 മണിയാകുമ്പോഴത്തേക്കും ആ ആർഡൻ റീജിയൻ്റെ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലും. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബെൽജിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർഡൻ്റെ എൻഡിലുള്ള ഫ്രഞ്ച് സൈഡിലേക്ക് ചെല്ലും. അപ്പോൾ നല്ലൊരു യാത്രയാണ്. പിന്നെ തീർച്ചയായിട്ടും ഒത്തിരി ഇങ്ങനെ ആപ്പിൾ മരങ്ങളും അല്ലെങ്കിൽ ആപ്പിൾ തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ്. ശരിക്കും നിങ്ങൾക്ക് യൂറോപ്പിലെ നഗരങ്ങൾ മാത്രമല്ല യൂറോപ്പിലെ ഒരു ഗ്രാമീണ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് വണ്ടിയൊക്കെ നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും വണ്ടി എടുക്കുകയാണെങ്കിൽ പെട്രോൾ ബങ്ക്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുൾ ടാങ്കൊക്കെ ആയിട്ട് വേണം ലീഗിൽ നിന്ന് കയറാൻ. ലീഗിലൊന്നും അത്ര കാണാനില്ല. ഞങ്ങൾ പോയിട്ട് നമുക്കൊരു ഓർമ്മയുണ്ട്, ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റിൽ പോയത്. അവിടെ ആക്ച്വലി മലയാളി അല്ല, തമിഴെന്നാണ് അയാൾ, കോയമ്പത്തൂർകാരൻ. ഓർമ്മയില്ല, നമ്മൾ രാധാദേശി പോയപ്പോൾ ലീഹ പക്ഷേ ഒരു മുംബൈ പോലത്തെ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഒന്നും കാണാനില്ല അതേ, പക്ഷേ അപ്പോൾ ഇല്ല ലീഹില്ല. പക്ഷെ അവിടെ ഡർബി പോയ ടൈമിൽ ഭക്ഷണം കഴിക്കാനാണ് ആ സ്ഥലത്ത്. അതെ. അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മാപ്പ് കൊടുക്കുന്നുണ്ട്. നമൂർ, ഡിനാൻഡ്, സ്പാ, ഡർബി. ഡർബിയാണ് ലോകത്തെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി. ഞങ്ങൾ ആംസ്റ്റർഡാമിൽ നിന്ന് ലീഹ വന്നു. ലീഹയിൽ നിന്ന് ആർഡൻ റീജിയനിൽ കയറി ഒരു ആംസ്റ്റർഡാമിൽ നിന്ന് രാവിലെ ഒരു 4 മണിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളൊരു 1-2 മണിയാകുമ്പോഴത്തേക്കും നിങ്ങളത് അധികം ഇടയ്ക്ക് നിർത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആർഡൻ ക്രോസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പാരീസിലേക്കാണ്. പാരീസിൽ നമ്മുടെ സാധാരണ വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു പാരീസ് ആയിരിക്കണം ലാസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് മാറ്റുകയാണ്. കാറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാരീസ് കാരണം ഷോപ്പിങ്ങിൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുന്നത് ലഗേജ് എല്ലാം കൂടെ പിറക്കി പോകേണ്ട ഒരു അവസ്ഥ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അപ്പോൾ ഈ കാറ് നിങ്ങളൊരു സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാറ് റെൻ്റൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ലഗേജ് വലിയ പ്രശ്നമായിട്ട് വരില്ല. കാരണം ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ പാരീസ് ചെല്ലുക. പാരീസിലെ കാണാനുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാം അല്ലേ, ഈഫൽ ടവർ അല്ലേ, പിന്നെയുള്ളത് മോണ്ട്മാർട്ര്, പിന്നെ ലൂവ്ർ മ്യൂസിയം, കുറേ കുറച്ച് സ്ഥലങ്ങൾ, പിന്നെ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഉണ്ട് അവിടെ. ഇപ്പം നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും മോണ്ട്മാർട്രയുടെ അടുത്ത് തന്നെ ഒരു നല്ല സ്ട്രീറ്റും ഉണ്ട്. പാരീസിലിപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം പിന്നെ ആർ ഡേ ട്രംപ് അല്ലെ, ആർ കെ ഡേ ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗേറ്റൊക്കെ പോലുള്ള ഒരു സ്ഥലമാണ്. പാരീസിലെ ഷോപ്പിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണത്. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ശേഷം നമ്മൾ പോകുന്നത് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഷാഫി എന്ന് പറയുന്ന എൻ്റെ പ്രേക്ഷകന് ഞാൻ ആ സ്ഥലം പറഞ്ഞപ്പോൾ പുള്ളി ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പുള്ളി വളരെ നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോകുന്നത് ഈ ഓഫ് സീസണാന്ന് പറയുന്നത് വിൻ്റർ സമയത്താണ്. വിൻ്റർ സമയത്ത് പോകാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, ഷമോണി എന്ന് പറയും. ഫ്രഞ്ച് ആൽപ്സിലാണ് ഈ ഷമോണി ഇരിക്കുന്നത്. ഒരു ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കേബിൾ കാർ ഉള്ള സ്ഥലമാണ് ഷമോണി. അതായത് ഫ്രാൻസിൽ നിന്നും തുടങ്ങി സ്വിറ്റ്സർലൻഡിൽ അവസാനിക്കുന്ന ഒരു കേബിൾ കാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് പല ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഷമോണി എന്ന് പറയുന്നൊരു വിൻ്റർ ഹോളിഡേ ലൊക്കേഷനാണ്. അപ്പോൾ വിൻ്റർ സ്പോട്സൊക്കെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ഒത്തിരി ഇന്ത്യൻ ടൂറിസ്റ്റിൽ നിന്ന് അവിടെ കാണാൻ പറ്റില്ല. കാരണം മിക്കവാറും യൂറോപ്യൻസൊക്കെ ഈ വിൻ്റർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഷമോണി. സ്കീയിങ് ഒക്കെ, കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കൊക്കെ അത്ര സ്കീയിങ് ഒന്നും അറിയണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഷമോണിയിൽ പോകാനുള്ള റീസണുമില്ല. പക്ഷേ ഷമോണി വളരെ മനോഹരമായിട്ടുള്ള ഫ്രഞ്ച് ആൽപ്സ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഷമോണി പോയാൽ മതി. അപ്പോൾ ഈ ഓഫ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ അത്രത്തോളം മഞ്ഞൊന്നും ഉണ്ടാവില്ല, പക്ഷേ കാണാനുള്ള രസം ഉണ്ടാവും. അപ്പോൾ അത് ഈ ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും അടുത്ത ഒരു ബോർഡറാണ് ഷമോണി എന്ന് പറയുന്ന ഒരു ചെറിയ നഗരം. പാരീസിൽ നിന്നൊരു 4-4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഷമോണി എന്ന് പറയുന്ന ഒരു സിറ്റിയല്ല, ഒരു ഫ്രാൻസിലെ തന്നെ ഒരു ചെറിയ ടൗണാണ്, വളരെ റിമോട്ടായിട്ടുള്ള ടൗണാണ്. അതുകൊണ്ട് തന്നെ പകൽ തന്നെ അവിടെ ചെല്ലാൻ നോക്കുക. രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഷോപ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഹോട്ടലും മറ്റു കാര്യങ്ങളും അവിടെ ബുക്ക് ചെയ്യണം നേരത്തെ തന്നെ. അപ്പോൾ ഷമോണി തീർച്ചയായിട്ടും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ട്രാവലേഴ്സിനൊക്കെ. നിങ്ങൾ തീർച്ചയായിട്ടും വിൻ്ററൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് കുളു മണാലിലൊക്കെ പോകുമ്പോഴാണ് ഇന്ത്യയിൽ വിൻ്റർ ഉള്ളൂ അല്ലേ, നോർത്ത് ഇന്ത്യൻ മാത്രം. ഇത് വിൻ്റർ മാത്രമല്ല, ഒരു വിൻ്റർ സ്പോട്സ് അല്ലെങ്കിൽ സ്കീയിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം, ഒന്നോ രണ്ടോ ദിവസം സ്പെൻഡ് ചെയ്യാൻ വർത്താണ് ഷമോണി. ഈ ഷമോണി എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ
തൊട്ടടുത്ത ബോർഡറാണ്, ഒരു 10-20 kilometers ഉള്ളൂ. അപ്പോൾ ഷെമോണിയിൽ നമ്മൾ പിന്നെ പോകുന്നത് ജനീവയിലേക്കാണ്. ജനീവ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലൻഡ് കയറിയത്. ജനീവയും ഒരു കുഴപ്പമില്ലാത്ത ടൗണാണ്, ഒരു നല്ല സിറ്റിയാണ്, ടൗണല്ല നല്ല സിറ്റിയാണ്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂറിച്ചിൽ വന്ന് സൂറിച്ചിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് പോവാം. ഇതൊരു ചെറിയ ഒരു ഓഫ് സീസണിൽ പറ്റിയ ഒരു ട്രിപ്പാണ്. കാരണം ഇപ്പോൾ സ്വിറ്റ്സർലൻഡൊക്കെ അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും നമ്മളൊരു ഓഫ് സീസൺ അല്ലാത്ത സമയത്ത് വരുമ്പോൾ സ്വിറ്റ്സർലൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ പോരുന്ന സമയത്ത്, അതായത് ഈ നവംബർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഉള്ള സമയത്തൊക്കെ ആകുമ്പോൾ ഈ സ്വിറ്റ്സർലൻഡിലാണെങ്കിലും അല്ലെങ്കിൽ സൂറിച്ചിലാണെങ്കിലൊക്കെ അത്ര ചിലവാകും തോന്നുന്നില്ല, എന്നാലും എക്സ്പെൻസീവ് ആയിരിക്കും കമ്പയർഡ് ടു ഫ്രാൻസ് ആർ നെതർലാൻഡ്സ്. പിന്നെ സൂറിച്ചിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അല്പവും കൂടെ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളും കൂടെ ഉണ്ട്. ഇപ്പോൾ ലൂസേണിൽ പോകാൻ പറ്റും. ലൂസേൺ സൂറിച്ചിൽ നിന്നൊരു 2.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ബാസിൽ പോകാൻ പറ്റും. പിന്നെ സ്വിറ്റ്സർലൻഡിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിലൊന്ന് കവർ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ്. പക്ഷേ സൂറിച്ചിൽ നിന്ന് തിരിച്ചു പോകുമായിരിക്കും നല്ലത്, കാരണം ഒത്തിരി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരുന്ന എയർപോർട്ടാണ്. അപ്പോൾ വിസ അപ്ലൈ ആണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾ നെതർലൻഡ്സ് വിസ, ഡച്ച് എംബസിയിൽ വിസ അപ്ലൈ ചെയ്യാം. കുറച്ച് നമ്മൾ രണ്ട് നല്ല സിറ്റികളും കവർ ചെയ്തു, ആംസ്റ്റർഡാമും പാരീസും. പിന്നെ പിന്നെ തീർച്ചയായിട്ടും സൂറിച്ച് 3 സിറ്റികൾ. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക, ആർഡൻ എന്ന് പറയുന്ന ഒരു റീജിയനിൽ കൂടെ നമ്മൾ വളരെ യൂറോപ്പിൻ്റെ കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്തു. മാത്രമല്ല ഷെമോണി എന്ന് പറയുന്ന ആരും അധികം ആരും കേൾക്കാത്ത അധികാരം പോകാത്ത ഒരു നല്ല ഒരു വിൻ്റർ ഹോളിഡേ സ്പോട്ടും കൂടെ നമ്മൾ കവർ ചെയ്തു. അതാണ് ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത. അതെ, അതാണ് ഷാഫിയുടെ കാര്യം പറഞ്ഞത്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയാൾ പോയപ്പോൾ അയാൾ പറഞ്ഞത് നമ്മളുടെ രാധാദേശിൽ പോയിരുന്നു അയാൾ, അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഭയങ്കരമായിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷാഫി ഇത് കാണുന്നുണ്ടെങ്കിൽ ഷാഫി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രേക്ഷകർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ആ ഒരു ട്രിപ്പ് പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടാവുമോ. കാര്യം ഇവര് ദുബായിന്ന് വന്നവരാണ്. അപ്പൊ ദുബായ് എന്ന് പറയുമ്പോ അറിയാലോ നല്ല ചൂടുള്ള രാജ്യമാണല്ലോ, തണുപ്പല്ലേ. അപ്പൊ തണുപ്പത്താണ് ഇവര് വന്നിട്ട് ഇതുപോലെ സ്കീയിങ്ങിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴാണ് അന്ന് ഗോലേട്ടിന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തത്, ഇവിടുന്ന് ഇങ്ങനെ പോയാലോ. അത് ഇവിടുന്ന് ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടുന്നാണ് ആർഡൻസിന്നല്ലേ. അപ്പൊ ഷിമോൺ കയറി കഴിഞ്ഞ് ഇതുപോലെ സ്കീയിങ് ഓപ്ഷൻ ഉണ്ട്, കേബിൾ കാർ ഒക്കെ എടുക്കാം അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവര് പോയിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി, അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത 2 ആഴ്ചകളിൽ മിക്കവാറും എല്ലാ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ അടുത്ത തവണ കാണുന്നവരെ എല്ലാവർക്കും നല്ല ശുഭദിനം. ബൈ ബൈ.